Namaskaram Chelsea fans, football fans, welcome back to Chelseakkaran channel. Now Chelsea versus Liverpool, adava Liverpool versus Chelsea, poojam poojam draw inde match avilike evarkum swagatham. Now post match discussion vekkan pattilla karanam I am pretty busy, njan travel cheyana, appo adinde kaariyadondike discuss cheyan pattilla, pinne vera aaru available aayirunnilla. Match draw ayengilum as a Chelsea fan njan happy aanu, karanam endanu vechchaal korche exciting aayittulla prospects oru pakshe baavil endayirikkum ennalladu kaananayittulla oru അവസരം കിട്ടി. അതിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. ലൂവിസ് ഹോൾ ആയിട്ടാണ് നമ്പർ 8 കളിച്ചിരിക്കുന്നത്. അവിടെ വൺസ് കസേഡോ എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വന്നു കഴിഞ്ഞാൽ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിന്റെ ഷേപ്പ് മൊത്തത്തിൽ മാറും. ആൻഡ് ജോർഗിനിയോ വാസ് റിയലി ഗുഡ് ഈ ഒരു മത്സരത്തിൽ. അതിൽ യാതൊന്നും പറയാനില്ല, ഹി വാസ് റിയലി ഗുഡ്, ഹി വാസ് കൺട്രോളിംഗ് ദ ഗെയിം റിയലി വെൽ. ആ ഒരു ലൂവിസ് ഹോളിന്റെ സപ്പോർട്ട് നല്ലതായിരുന്നു. യെസ് ലൂവിസ് ഹോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ചെയ്തെങ്കിലും അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് വാസ് വെരി ഗുഡ്. കോണർ ഗാലഹറിനെക്കാളും എന്തായാലും നല്ലത് തന്നെയായിരുന്നു. ആൻഡ് അവിടെ മുഡ്രിക്ക് വന്നതോടെ തന്നെ നമ്മളിത് കാണാനിടയുണ്ടായി, എന്താണ് ചെക്കൻ കൊണ്ടുവരാൻ പോണേ. ഹി ഷുഡ് ഹാവ് കൺവേർട്ടഡ്. ഐ മീൻ ടു ബ്യൂട്ടിഫുൾ ചാൻസസ്. ഫസ്റ്റ് ടൈം വന്നൊരു ചാൻസ്, അത് അത് മേ ബി ലിറ്റിൽ ടൈറ്റ്, നല്ലൊരു ഹസാർഡസ് ഡ്രിബിൾ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനിടയുണ്ടായത്. ആൻഡ് പിന്നെ ആ ഹക്കിം സിയേജിന്റെ ക്രോസ്, ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് എ പ്രോസ്പെക്ട്, ഒരു ഫ്യൂച്ചറാണ്. പ്രിറ്റി എക്സൈറ്റിംഗ്, എന്താണ് വരാൻ പോണെന്നുള്ളത്. കൈ ഹാവേർട്സിനെ പകരം അവിടെ കളിക്കാൻ പോകുന്നില്ലെങ്കിൽ ജാവോ ഫെലിക്സ്, അപ്പൊ അതും ഒരു പ്രത്യേക എക്സൈറ്റിംഗ് ആണ്. ഹക്കിം സിയേച്ചിന്റെ അവിടെ ഹക്കിം സിയേച്ച് ഇസ് ബ്രില്ലിയന്റ്. ഐ മീൻ ക്രോസസ് ആഫ്റ്റർ ക്രോസസ് ആഫ്റ്റർ ക്രോസസ്. അപ്പൊ ഹക്കിം സിയേച്ചിനെ നമ്പർ 10 ഇട്ട് കളിപ്പിച്ചാൽ നോണി മാഡുവെക്കിയെ, ജാവോ ഫെലിക്സ് ആൻഡ് ഈ പറയുന്ന പോലെ മുഡ്രിക് ആണെന്ന് നമ്മുടെ അറ്റാക്ക് എങ്കിൽ ഐ എം ഹാപ്പി മാൻ. ഒരു 4-2-3-1 മേസൺ മൗണ്ടും ഇല്ല, കൈ ഹാവേർട്സും ഇല്ലാത്ത ഒരു ലൈൻ അപ്പ് വിൽ ബി എക്സൈറ്റിംഗ്. മേസൺ മൗണ്ട് വാസ് പോർ, പ്രെട്ടി ആവറേജ്. ഐ തിങ്ക് ഹീസ് ഭയങ്കര ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. പുള്ളിക്കാരന് കുറച്ച് ഗെയിം ഒന്നുമില്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കണം, കാ ഹാബത്തിനും കൊടുക്കണം, കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുക്കുറയ വാസ് പ്രെഡി ഡീസന്റ്. തിയാഗോ സിൽവ വാസ് ബ്രില്ലിയന്റ് അഗൈൻ, ടോപ് ടോപ് നോച്ച്. ഓരോ ഡാർവിൻ ന്യൂനെസ് ആയിട്ടുള്ള ഒരു 1-on-1 ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ന്യൂനെസ് ചുമ്മാ സിൽവേനെയൊക്കെ വെട്ടിച്ചു എന്നുള്ളത്. പക്ഷെ സിൽവ തന്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് കളിച്ചു, ബാധ്യശയിൽ മിസ്റ്റേക്ക് ഒന്നും വരുത്തിയില്ല. ഹി വാസ് പ്രെഡി ഗുഡ്. ഒരു പാസിംഗ് മിസ്റ്റേക്ക് മാത്രം എന്തോ ഒരു മരത്തി, പക്ഷേ ഓവറോൾ ഹി വാസ് പ്രെഡി ഗുഡ്. ചലബോ വാസ് ഡൂയിങ് എ ഡീസന്റ് ജോബ്. സോ ഇത്രയും ഒരു സ്ക്വാഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു നല്ല കളി കളിക്കാൻ കളിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാം പോട്ടറിനെ സംബന്ധിച്ച്, യെസ് ലിവർപൂൾ ഒരു വീക്കെൻഡ് സൈഡാണ്, ഇഞ്ചുറി പ്രോൺ സൈഡാണ്, അവർക്കും കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു സീസണിലെ നല്ല പെർഫോമൻസ് അല്ല ലിവർപൂൾ കാഴ്ചവെച്ചത്. ഈ ഒരു ഗെയിമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടിപൊളി ഒരു ചെൽസി വേഴ്സസ് ലിവർപൂൾ ഒരു മത്സരം പോലെ തോന്നിയില്ല. പക്ഷെ എന്നാൽ തന്നെയും എന്താണ് നമ്മൾ ഭാവിയിലേക്ക് കാണാൻ പോണേ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ബ്രില്യന്റ്. ഞാൻ മുഡ്രിക്കൊക്കെ ശ്രദ്ധിച്ചു എന്നറിഞ്ഞൂടെ, 1-2 പാസവും പിക്ക് ചെയ്യുന്നത് വാസ് ബ്രില്യന്റ്. നമ്മുടെ ടീമിലൊന്നും ആരും അങ്ങനെ പാസ് കാണുക കൂടിയുണ്ടല്ല. ഐ മീൻ ആ ഒരു വിഷൻ കാണിക്കുന്നുണ്ട്, ബോൾ കൺട്രോൾ ഉണ്ട്, ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉണ്ട്. ഫസ്റ്റ് ടച്ച് വളരെ ഏർലിയാണ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ലുക്സ് ഗുഡ്. ഒരു ലിങ്കപ്പ് പ്ലേ, കുറച്ച് ടീമൊക്കെ ആയിട്ടൊന്ന് കളിച്ച് വരുമ്പോഴത്തേക്കും ആ ലിങ്കപ്പ് പ്ലേക്ക് ഒന്ന് ശരിയായി വരണം. അത് വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായി വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നു. ലുക്സ് പ്രോമിസിംഗ് ഫോർ ചെൽസി. യെസ്, ഒരു ഡ്രോ ആയിരുന്നു, ഒരു പ്രത്യേക ഒരു ആവറേജ് കളി. അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് പറയേണ്ട രീതിയിലൊന്നും കാര്യമായിട്ടൊന്നും രണ്ട് ടീമും ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു എൻ്റെ ക്വിക്ക് റിവ്യൂ ആണ്, ഡീറ്റെയിൽ റിവ്യൂ നാളെ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, എസ്കേ ഫ്രം ചെൽസിക്കാരൻ.